സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധനവും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. ഗതാഗത വകുപ്പിന് മുമ്പാകെ ആവശ്യമെത്തിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ബസ്സുടമകൾ വ്യക്തമാക്കി. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തുക, 140 കിലോമീറ്റർ അധികം വരുന്ന സ്വകാര്യ ബസ്സുകളുടെ ഫിറ്റ്നസ് പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സമരത്തിന് ഒരുങ്ങുന്നത്. 2022 യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് മാത്രം കൂട്ടിയില്ല എന്ന് ഇവർ പറയുന്നു. 2011 അവസാനമായി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചത്. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് മിനിമം 5 രൂപയായി കൂട്ടണമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നും ഈ ബസ് ഉടമകൾ പറയുന്നുണ്ട്. സർക്കാർ ഇക്കാര്യം പരിഗണിച്ചില്ലെന്നാണ് ബസ് ഉടമകളുടെ പരാതി. മാത്രമല്ല വിഷയം ചൂണ്ടിക്കാട്ടി നേരത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിനെയും പിന്നീട് ചുമതലയേറ്റ ഗണേഷ് കുമാറിനെയും സമീപിച്ചിരുന്നു എന്നും ഇവർ പറയുന്നു. എന്നാൽ അനുകൂല നടപടികൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ സമരത്തിന് ഒരുങ്ങുന്നത്. സമര തീയതി പിന്നീട് പ്രഖ്യാപിക്കും. മുൻപ് മന്ത്രി ഗണേഷ് കുമാറുമായി സംഘടനാ ഭാരവാഹികൾ ചർച്ച നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയും. അത് അംഗീകരിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഏതായാലും മന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ആദ്യം നടത്തുക. അതിനുശേഷമായിരിക്കും സമരത്തിന്റെ തീയതി സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ബസ് ഉടമകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധനവും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. ഗതാഗത വകുപ്പിന് മുമ്പാകെ ആവശ്യമെത്തിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.